നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഐ സി ആറിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ ഐ സി ആറിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് അവർ അവർ വിളിച്ചിരിക്കുന്നത് ഐ സി ആറിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ് അപ്പോൾ കേരളത്തിൽ തന്നെ ഐ സി ആറിൻ്റെ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അതിൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് തന്നെ നമുക്കിതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ നാൽപ്പത്തി നാല് വേക്കൻസീസാണ് ഇപ്പോൾ നിലവിലുള്ളത് ജനറൽ കാറ്റഗറി പതിനേഴ് വേക്കൻസി ഇ ഡബ്ല്യു എസ് നാല് എസ് സി ഏഴ് എസ് ടി രണ്ട് ഒ ബി സി പതിനാല് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറിൻ്റെ ഇരുപത്തിയൊന്ന് വേക്കൻസിസാണ് നിലവിലുള്ളത് ജനറൽ പതിമൂന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് എസ് സി രണ്ട് എസ് ടി വേക്കൻസി ഇല്ല ഒ ബി സി നാല് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ആണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം മറ്റ് നിങ്ങൾ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മിനിമം നേടിയിരിക്കണം ഫൈനൽ ഡിഗ്രി എക്സാമിനേഷന് അൻപത്തഞ്ച് ശതമാനം മാർക്കെങ്കിലും നിങ്ങൾ മിനിമം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അത്യാവശ്യം നോളേജ് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറിനും ഗ്രാജുവേറ്റ് തന്നെയാണ് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് ഫൈനൽ ഡിഗ്രി എക്സാമിനേഷന് നിങ്ങൾ നേടിയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസർ പോസ്റ്റിനും അപേക്ഷിക്കാവുന്നതാണ് പിന്നെ എക്സാമിനേഷൻ സെൻറ്റേഴ്സും നോക്കുകയാണെങ്കിൽ ആണെങ്കിൽ കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ടയർ വണ്ണിൻ്റെ എക്സാമിനേഷൻ വരുന്നത് പിന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് ജൂലൈ ഇരുപത്തി മുതലാണ് ലാസ്റ്റ് ഡേറ്റ് ആഗസ്റ്റ് ഇരുപത്തി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൺലൈൻ പേയ്മെൻറ്റും ആഗസ്റ്റ് ഇരുപത്തി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ടയർ വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഒക്ടോബർ പത്തിനാണ് അവരിപ്പോൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എക്സാമിനേഷൻ സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ കൊച്ചിയിലാണ് എക്സാമിനേഷൻ ഉള്ളത് ഒക്ടോബർ പത്തിനായിരിക്കും ഫസ്റ്റ് എക്സാമിനേഷൻ ഉണ്ടാവുക ടയർ വൺ അതിൽ പാസ്സാകുന്നവരെയായിരിക്കും ടയർ ടുവിനെ അവർ വിളിക്കുക പിന്നെ സാലറി നോക്കുകയാണെങ്കിൽ പേ ലെവൽ ആണ് സെൻട്രൽ ഗവൺമെൻറ് പേ സ്കേലിൻ്റെ പേ ലെവൽ ടെന്നിലാണ് ഈ സാലറി വരുന്നത് പേ ലെവൽ എന്ന് പറയുമ്പോൾ ബേസിക് പേ തന്നെ അമ്പത്താറായിരം രൂപയുണ്ട് പിന്നെ അതിൻ്റെ ഡി എ കിട്ടുന്നതായിരിക്കും ഡി എ ഇപ്പ നിങ്ങൾക്കാർ ഇരുപത്തെട്ട് ശതമാനം ആക്കിയിട്ടുണ്ട് പിന്നെ എച്ച് ആർ എ അങ്ങനെ എല്ലാ അലവൻസ് കൂട്ടിയിട്ടും ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ശമ്പളം കിട്ടുന്നതായിരിക്കും ഐ സി ആറിന് ഇന്ത്യ ഒട്ടാകെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഐ സി ആർ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറി ടെക്നോളജി കൊച്ചിയിലുണ്ട് പിന്നെ ഐഷി ആർ സെൻട്രൽ മറൈൻ ഫിഷറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലുണ്ട് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് ഉണ്ട് പിന്നെ ട്രിവാൻഡ്രത്താണെങ്കിൽ സെൻട്രൽ ട്യൂബർ കോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇത്രയും സെൻറ്റേഴ്സ് കേരളത്തിൽ തന്നെയുണ്ട് ബാക്കി ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ജോലികൾ കിട്ടുന്നതായിരിക്കും കേരളത്തിൽ തന്നെ അഞ്ചാറ് സ്ഥലങ്ങളിൽ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് അപേക്ഷിക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് പറഞ്ഞ് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഒന്ന് ലാസ്റ്റ് ഡേറ്റ് ആ ഡേറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ ഏജ് നോക്കുക ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതായത് അവർ പറഞ്ഞത് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തിൻ്റെയും ആഗസ്റ്റ് ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എന്നാണ് അതുപോലെ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സളവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും അടുത്തതായി നമുക്ക് ഫീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റുകൾ മാത്രമാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയാവും വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ രജിസ്ട്രേഷൻ ഫീസായി വരുന്നുള്ളൂ ബാക്കി മെയിൽ കാൻഡിഡേറ്റ്സ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ് രൂപ വരുന്നതായിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറിനും സെയിം ഫീസാണ് വരുന്നത് അഞ്ഞൂറ് രൂപ വരും ബാക്കി വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീസ് ഇല്ല ഇനി നിങ്ങൾക്ക് രണ്ട് പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ പറ്റും രണ്ട് പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരിക നമുക്ക് സിലബസ് നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ ടയർ വൺ എക്സാം ഇരുന്നൂറ് ക്വസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും മൂന്ന് മണിക്കൂറിൻ്റെ ആയിരിക്കും ജനറൽ നോളജ് അമ്പത് ക്വസ്റ്റ്യൻസ് ജനറൽ ഇൻ്റലിജൻസ് അമ്പത് ക്വസ്റ്റ്യൻസ് ആർത്മറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ന്യൂമറിക്കലബിലിറ്റി ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ലാംഗ്വേജ് കോംപ്രഹൻഷൻ ഇംഗ്ലീഷോ ഹിന്ദിയോ എന്നിവ അൻപത് ക്വസ്റ്റ്യൻസ് ഇതാണ് ഫസ്റ്റ് ടയർ വൺ എക്സാമിനേഷൻറ്റേതായിട്ട് വരിക അത് കഴിഞ്ഞാൽ നിങ്ങൾ ടയർ ടു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ടെസ്റ്റ് ആയിരിക്കും അത് നിങ്ങൾ ടയർ വണ്ണ് ക്വാളിഫൈ ചെയ്യുന്നവരായിരിക്കും ടയർ ടൂവിന് വിളിക്കുന്നത് അതിന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിന് പേപ്പർ വണ്ണിൽ ജനറൽ അവേർനെസ് സയൻറ്റിഫിക് ആൻഡ് കൾച്ചർ ഫീൽഡ് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി നൂറ്റി അൻപത് മാർക്കിന് ഉണ്ടാവും പേപ്പർ ടുവിന് നൂറ്റി അൻപത് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പൊളിറ്റി ഗവൺമെൻറ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവും പേപ്പർ ത്രീ എസ് എ റൈറ്റിംഗ് ഉണ്ടാവും നൂറ്റി അൻപത് മാർക്ക് പേപ്പർ ഫോർ എത്തിക്സ് പേപ്പറൊക്കെ ഉണ്ടോ വൺ ഫിഫ്റ്റി മാർക്സ് ടോട്ടൽ അറുനൂറ് മാർക്ക് ടയർ ത്രീ ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ടോ നൂറ് മാർക്കുണ്ടോ നല്ല ടൈറ്റ് എക്സാംസ് ആയിരിക്കും കാരണം അത്രയും നല്ല സാലറി ഒക്കെ അവർ തരുന്നത് കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പെർമനന്റ് പോസ്റ്റായതുകൊണ്ട് നല്ല ടൈറ്റ് ഇൻറ്റർവ്യൂ എക്സാംസും ഒക്കെ ആയിരിക്കും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ പ്രൊമോഷൻ ഇതിൽ പറയുന്നുണ്ട് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആവാൻ നിങ്ങൾക്ക് അടുത്ത പേ സ്കെയിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഡയറക്ടർ സി എ ഒ ജോയിൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ രജിസ്ട്രാർ ഇത്രയും പോസ്റ്റുകളിലേക്കൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ നല്ല ചാൻസ് ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്താൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് ഓഫീസറിൻ്റെതും സെയിം എക്സാമിനേഷൻ സ്കീം തന്നെയാണ് നമുക്ക് നോക്കാം അതും ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ജനറൽ നോളജ് ജനറൽ ഇൻ്റലിജൻസ് അത്മെറ്റിക് ആണ് ടയർ ടു ഡിസ്ക്രിപ്റ്റീവ് എക്സാമും സെയിം ആണ് അതിൽ പേപ്പർ ഫോർ ആയിട്ട് കൊമേഴ്സ് ആൻഡ് ബിസിനസ് എക്കണോമിക്സ് പറയുന്നുണ്ട് ഇൻ്റർവ്യൂം ഹൺഡ്രഡ് മാർക്സിൻ്റെ ആണ് എസ് എസ് സി എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഇതെന്തായാലും അപ്ലൈ ചെയ്യുക ആ ഒരു മോഡലാണ് ഇതിൻ്റെ ടയർ വൺ എക്സാമൊക്കെ വരുന്നത് പി എസ് സി ബാങ്കിങ് എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് അപ്പോൾ നിങ്ങളിത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായി അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണി ആവുമ്പോഴേക്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ജോബിനെ കുറിച്ച് പറയാനുള്ളത് അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമിലി ഫാമേഴ്സ് വെൽഫെയറിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണിത് ഐ സി ആർ എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുറിച്ച് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ഓൾ ദി ബെസ്റ്റ് താങ്ക്